എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. महाराज गुरु ग्रंथ साहब महाराज के लीडर वस्त्रां नूं हाथ लाया पोथियां चुकियां तलवार चुकी നമസ്കാരം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കാഴ്ചയ്ക്കാണ് ഇന്ന് സിംഗു അതിർത്തിയിലെ കർഷക സമരം നടക്കുന്ന വേദി തൊട്ടടുത്ത് സാക്ഷ്യം വഹിച്ചത്. 35-കാരനായ പഞ്ചാബ് സ്വദേശി ലക്ബീർ സിംഗിന്റെ മൃതദേഹം പോലീസ് ബാരിക്കേഡിൽ കെട്ടിത്തൂക്കിയ നിലയിൽ ഇന്ന് പുലർച്ചെ കണ്ടെത്തി. വെട്ടിമാറ്റിയ കൈപ്പത്തി മൃതദേഹത്തിന് തൊട്ടടുത്ത്. സമീപകാലത്ത് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതക ദൃശ്യം. വൈകിട്ടോടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിഹാംഗ് സിഖുകൾ രംഗത്തെത്തി. സിഖുകളിലെ സായുധ വിഭാഗമാണ് നിഹാംഗുകൾ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട അതേ ആളുകൾ. മതഗ്രന്ഥത്തെയും മതചിഹ്നത്തെയും അവഹേളിച്ചതിന് മതപരമായി തങ്ങൾ നൽകിയ ശിക്ഷ എന്ന വിശദീകരണം അതിലേറെ ഞെട്ടിക്കുന്നതായി. ഒരാളെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ പേർ കസ്റ്റഡിയിലുണ്ട് എന്നാണ് വിവരം. കേരളത്തിലേക്ക് വന്നാൽ കരാറുകാരും MLA മാരുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറുമ്പോൾ ഏറ്റവും ഒടുവിലായി മന്ത്രിക്ക് പൂർണ്ണ പിന്തുണയുമായി CPIM രംഗത്തെത്തി. പറഞ്ഞത് പാർട്ടി നിലപാടെന്ന് A വിജയരാഘവന്റെ വിശദീകരണം. IPL 14-ാം സീസൺ വിജയി ആരാകും? ചെന്നൈയോ കൊൽക്കത്തയോ? ആവേശ പോരാട്ടം ഇപ്പോൾ നടക്കുകയാണ്. ഈ വാർത്തകൾ ഒപ്പം തന്നെ ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകളിലേക്കും ഒക്കെയുള്ള 24ന്റെ ഒരു മണിക്കൂർ സഞ്ചാരം നമ്മൾ ആരംഭിക്കുന്നു. വാർത്താധിഷ്ഠിത പരിപാടി ന്യൂസ് നൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന, അത് ഇന്നുണ്ടാക്കിയ പ്രതികരണങ്ങൾ, അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആദ്യം വാർത്താ തലക്കെട്ട്. കരാറുകാരെ കൂട്ടി MLA മാർ കാണാൻ വരരുതെന്ന നിലപാടിൽ ഉറച്ചു മന്ത്രി PA മുഹമ്മദ് റിയാസ്. തന്നെ എടുത്താണ്, ആലോചിച്ച് പറഞ്ഞാണ്, ആലോചിക്കാതെ പെട്ടെന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റ് പറഞ്ഞതല്ല, ആലോചിച്ച് ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. ഞാൻ എവിടെയും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. നിയമസഭയിൽ പറഞ്ഞത് LDF നിലപാട്. ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിൽ ഒത്തുകളിയെന്നും പൊതുമരാമത്ത് മന്ത്രി. നിയമസഭാ കക്ഷി യോഗത്തിൽ MLA മാർ വിമർശിച്ചുവെന്ന വാർത്തകൾ തള്ളി. കാര്യങ്ങളിൽ പൊതുനിർദ്ദേശങ്ങൾ CPIM നൽകാറുണ്ട്. ആ പൊതുനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. PA മുഹമ്മദ് റിയാസിനെ പിന്തുണച്ച CPIM. താൻ പറഞ്ഞത് LDFന്റെ നയമാണെന്ന് മുഹമ്മദ് റിയാസിന്റെ പരാമർശത്തിന് പിന്തുണ നൽകുന്നതായി വൈകിട്ടത്തെ വിജയരാഘവന്റെ പ്രസ്താവനയും. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ. അർജുൻ, ഗുഡ് ഈവനിങ്. ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു മന്ത്രിയുടെ പ്രസ്താവന. പാർട്ടി പിന്തുണച്ചു, അപ്പോൾ പോലും പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിൽ ചില MLA മാർക്ക് വിയോജിപ്പുണ്ട് എന്ന റിപ്പോർട്ടും ഒപ്പമുണ്ട്. പ്രതിപക്ഷം ഇത് വരും ദിവസങ്ങളിൽ ആയുധമാക്കും എന്നതും ഉറപ്പല്ലേ? അനുജ, കരാറുകാരെയും കൂട്ടി MLA മാർ തന്നെ കാണാൻ വരരുത് എന്ന് ഇക്കഴിഞ്ഞ 7-ാം തീയതി നിയമസഭയിലാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതിനുശേഷം ചേർന്ന CPIM നിയമസഭാ കക്ഷി യോഗത്തിൽ MLA മാരുടെ ഭാഗത്തു നിന്നും മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നിലപാട് ആവർത്തിച്ച് മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. താൻ സഭയിൽ പറഞ്ഞ കാര്യം ആലോചിച്ചുറച്ചു പറഞ്ഞതാണെന്നും അതിൽ നിന്നും ഒരടി പോലും പിറകോട്ട് പോകില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം. മാത്രവുമല്ല, ഇടതുമുന്നണിയുടെ നിലപാടാണ് താൻ പറഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. ഒരടി പിറകോട്ട് പോകില്ല, നിന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് LDFന്റെ നിലപാടാണ്. സഭയിൽ നടത്തിയ പ്രസംഗം അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. CPIM നിയമസഭാ കക്ഷി യോഗത്തിൽ തനിക്കെതിരെ വിമർശനം ഉയർന്നുവെന്നും താൻ ഖേദം പ്രകടിപ്പിച്ചു എന്നുമുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു. MLA മാരുടെ യോഗത്തിൽ ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉന്നയിച്ചിട്ടില്ല. രണ്ട്, ഞാൻ എവിടെയും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. മന്ത്രിയെ കാണാൻ വരുമ്പോൾ കൂടെ കൂട്ടുന്നവരെ കുറിച്ച് MLA മാർ കൃത്യമായി അന്വേഷിക്കണം. മാത്രവുമല്ല, കരാറുകാരും ചില ഉദ്യോഗസ്ഥരും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്നും മന്ത്രി ഇന്ന് പറഞ്ഞു. ഇതിന് പിന്നാലെ മന്ത്രി PA മുഹമ്മദ് റിയാസിന് പൂർണ്ണ പിന്തുണയുമായി CPIMും രംഗത്തെത്തി. മന്ത്രി പറഞ്ഞത് LDF നിലപാടാണ് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ പ്രതികരിച്ചത്.
പൊതുവെ നല്ല നിലയിൽ തന്നെയാണ് ഗവൺമെന്റും അതിലെ മന്ത്രിമാരും പ്രവർത്തിച്ചു വരുന്നത്. അപ്പോ മന്ത്രി വ്യക്തമാക്കിയ കാര്യം നമ്മുടെ പൊതുനിലപാടിനനുസൃതമായ കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ CPMനുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്ന് വ്യക്തമായതോടെ ഈ വിഷയം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് UDFന്റെ നീക്കം. അനുജ, ശരി, രാഷ്ട്രീയമായി UDF ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. അടുത്ത ദിവസം നിയമസഭയിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഗുഡ് നൈറ്റ് അർജുൻ. ഇനി ജമ്മുകശ്മീരിൽ നിന്ന് ഇന്ന് വിവിധയിടങ്ങളിൽ നിന്ന് ആക്രമണത്തിന്റെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ചേരും. അതിനു മുൻപായി തലക്കെട്ട്. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു. നുഴഞ്ഞുകയറ്റ ശ്രമം ചെറുക്കുന്നതിനിടെ ആർമി ഓഫീസർക്കും സൈനികനും വെടിയേറ്റു. രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു. ഇന്ത്യയെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 7 പ്രതിരോധ ഉത്പന്ന കമ്പനികൾ രാജ്യത്തിന് സമർപ്പിച്ചു. പുൽവാമയിലും ശ്രീനഗറിലുമാണ് സൈനിക നടപടിയുണ്ടായത്. ജമ്മുകശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനായ അർഷീദിനെ കൊലപ്പെടുത്തിയ ഭീകരനെ ശ്രീനഗറിൽ സൈന്യം വധിച്ചു. ആർ രാധാകൃഷ്ണൻ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ഏതാനും നാളുകളായി തുടരുന്ന പോരാട്ടം, സംഘർഷം, അത് ഇന്നും അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ റിപ്പോർട്ടുകളിൽ നിന്നും ശ്രീനഗറിലടക്കം വലിയ പോരാട്ടം തുടരുകയാണോ? തീർച്ചയായിട്ടും, സാധാരണഗതിയിലുള്ള ഒരു തിരച്ചിലിനേക്കാൾ കൂടുതൽ ഇത്തവണ കൂടുതൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ചില സഹായങ്ങൾ സൈന്യത്തിന് ലഭിക്കുന്നുണ്ട്, സംയുക്ത സേനയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് പോലീസ് ശ്രീനഗറിൽ നടന്ന ഓപ്പറേഷൻ അടക്കമുള്ളത് വ്യക്തമാക്കുന്നത്. ജനവാസ മേഖലകളിലാണ് ഈ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നത്. സൈന്യത്തിന് നേരെ അല്ലെങ്കിൽ സുരക്ഷാ സേന അവിടെ തിരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ അവർക്ക് നേരെ വെടിയുതിർക്കുക എന്നൊരു തന്ത്രമാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ പലപ്പോഴും വെല്ലുവിളിയായി മാറുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് ഒഴിച്ച് എടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ശ്രീനഗറിൽ ഏതാണ്ട് 5 ഭീകരവാദികൾ ഉണ്ടായിരുന്നു. ഈ 5 ജനവാസ മേഖലയിലാണ് ശ്രീനഗറിൽ തങ്ങിയത്. ഇതിൽ ഒരാളാണ് അർഷാദ് അഹമ്മദിന്റെ പ്രൊബേഷൻ SI ആയിരുന്ന അർഷാദ് അഹമ്മദിന്റെ പകൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. ഇയാൾ ഉൾപ്പെടെയുള്ള ഭീകരവാദികളാണ് അവിടെ ഉണ്ടായിരുന്നത്. സാധാരണക്കാരായ ആളുകളെ പുറത്തെത്തിക്കാനായി വലിയ പണിപ്പാടാണ് സാധാരണഗതിയിൽ ഈ സംയുക്ത സേനയ്ക്ക് ചെലുത്തേണ്ടി വരികയെങ്കിൽ ഇന്ന് ആ മേഖലയിലുള്ള നാട്ടുകാർ ഈ ഓപ്പറേഷനോട് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും 3 ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. 2 വധിക്കാനായി സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് പുൽവാമയിലും ഉണ്ടായിരിക്കുന്നത്. അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുന്ന ഒരു ഭീകരനെയാണ് ഇന്ന് സേന വധിച്ചിരിക്കുന്നത്. ഇയാളും സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഇയാളെ വധിക്കാൻ സാധിച്ചിട്ടുള്ളത്. വിവിധ ഭാഗങ്ങളിൽ, അനന്താഗ് അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇപ്പോഴും ഈ രാത്രി വൈകുന്ന സമയത്തും തിരച്ചിൽ നടത്തുകയാണ് പല മേഖലകളിലായിട്ട്. അതുകൊണ്ട് ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെയും ചില വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നേരെയും ഉള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു കരുതൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കൂടുതൽ ഭീകരവാദികൾ പിടിയിലാകും എന്ന പ്രതീക്ഷയിലാണ് സംയുക്ത സേന ഉള്ളത്. നമ്മുടെ ധീരന്മാരായിട്ടുള്ള 2 സൈനികർക്ക് വീരമൃത്യു പുഞ്ചിൽ ഉണ്ടായി എന്നുള്ളതും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള ധീര രക്തസാക്ഷി വൈശാഖ് മരണപ്പെട്ട അതേ സ്ഥലത്ത് ഉണ്ടായ സംഭവത്തിലാണ് ഈ സൈനികർക്ക് വീരമൃത്യു ഉണ്ടായത്. ഇതടക്കമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താനായിട്ട് ആഭ്യന്തരമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും നേതൃത്വത്തിൽ നാളെ കേന്ദ്ര സർക്കാരിന്റെ ഉപസമിതിയുടെ ഒരു യോഗവും ചേരുന്നുണ്ട്. 21 അമിത്ഷാ അവിടേക്ക് ജമ്മുകാശ്മീരിലേക്ക് പോവുകയാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തും. അതെ, തീർച്ചയായും രാധാകൃഷ്ണൻ, അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അതായത്, കഴിഞ്ഞ ദിവസം നമുക്കറിയാം അമിത്ഷാ വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, വേണ്ടി വന്നാൽ ഇനിയും ഒരു സർജിക്കൽ സ്ട്രൈക്കിന് മടിക്കില്ല എന്ന തരത്തിലേക്ക്. ഇന്ത്യ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്ന് പറയുന്നു. എന്തായാലും നിർണായകമായ യോഗം നാളെ നടക്കാനിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് അമിത്ഷാ അങ്ങോട്ടേക്ക് സന്ദർശനം കൂടി നടത്തുന്ന വേളയിൽ? തീർച്ചയായിട്ടും അനുജ, കാരണം അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഭീകരവാദികൾക്കെതിരായിട്ട് രംഗത്ത് വരണമെങ്കിൽ അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിന് ഈ സംയമനം എന്നുള്ള ഒരു നില സാധാരണഗതിയിൽ സ്വീകരിച്ചു വരുന്ന ഒരു നിലയിൽ നിന്ന് ഉപരിയായിട്ട് സേനയുടെ ഒരു പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നയമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ആ മേഖലയിലുള്ള ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ കൂടുതൽ ആളുകളെ സർക്കാർ സർവീസിൽ അടക്കം ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ അവിടേക്ക് എത്തിക്കാനായിട്ടുള്ള
നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിൽ എടുത്ത് ഭീകരവാദ വിമുക്തമാക്കുക ശ്രീനഗറും പ്രത്യേകിച്ച് അതിന്റെ സമീപ ജില്ലകളും എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അമിത്ഷാ അവിടെ സന്ദർശിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ യോഗത്തിലടക്കം അദ്ദേഹം പങ്കെടുക്കും. ശരി, കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും നാളെ കാണാം. ഗുഡ് നൈറ്റ് രാധാകൃഷ്ണൻ. ന്യൂസ് നൈറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ദൃശ്യത്തിന്റെ വാർത്തയിലേക്കാണ് പോകുന്നത്. സിംഗുവിൽ കർഷക പ്രക്ഷോഭ വേദിക്ക് സമീപം യുവാവിനെ കൊന്നു കെട്ടിത്തൂക്കിയ സംഭവം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി തലക്കെട്ട്. സിംഗുവിൽ കർഷക പ്രക്ഷോഭ വേദിക്ക് സമീപം യുവാവിനെ കൊന്നു കെട്ടിത്തൂക്കിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത നിഹാംഗുകൾ എന്നറിയപ്പെടുന്ന സിഖ് സൈന്യം കൊലപാതകം സിഖ് മതഗ്രന്ഥത്തെ അപമാനിച്ചെന്നാരോപിച്ച്. ഉത്തർപ്രദേശിലെ ചിർഗാവിൽ ട്രാക്ടർ മറിഞ്ഞ് 11 മരണം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രദീപ് കുമാറാണ് ന്യൂസ് നൈറ്റിൽ ചേരുന്നത്. പ്രദീപ്, ഗുഡ് ഈവനിംഗ്. ഏവരെയും ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് സംഭവിച്ചത് എന്തോ എന്നത് ഒരു ദൃക്സാക്ഷി പ്രദീപിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. കർഷക സമരവേദിയിലെ നിഹാംഗുകളുടെ സാന്നിധ്യം ഇതിനു മുൻപും വിമർശന വിധേയമായിട്ടുണ്ട്. ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം അത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നത് ഉറപ്പല്ലേ? ഇപ്പോൾ ഈ കർഷക സംഘടനകൾ തങ്ങൾക്ക് ഇവരുമായി ഒരു പങ്കുമില്ല, ഇതിനെ തള്ളിക്കളയും ഒക്കെ ചെയ്യുമ്പോൾ പോലും. ഗുഡ് ഈവനിങ് അനുജ. മതഗ്രന്ഥത്തെ അപമാനിച്ചു എന്നതിന്റെ പേരിൽ സിംഗുവിലെ കർഷക പ്രക്ഷോഭ കേന്ദ്രത്തിനകത്ത് ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവമുള്ള വിഷയം. കർഷക പ്രക്ഷോഭ കേന്ദ്രത്തിനകത്ത്, അതും കർഷക പ്രക്ഷോഭ വേദിക്ക് 100 മീറ്ററിന് മാത്രം സമീപത്ത് ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കർഷക പ്രക്ഷോഭ കേന്ദ്രത്തിനകത്തെ താൽക്കാലിക ഗുരുദ്വാരയിൽ കടന്നു കയറിയ യുവാവ് ഈ മതഗ്രന്ഥത്തെയും മതചിഹ്നങ്ങളെയും അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് ഇത്തരത്തിലൊരു വളരെ നീചമായ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3:30 ഈ പഞ്ചാബ് തരൻ തരൻ സ്വദേശി ലഖ്ബീർ സിംഗ് എന്ന 35 വയസ്സുകാരൻ ഈ ഗുരുദ്വാരയ്ക്കുള്ളിൽ കയറിയതെന്നുള്ളതാണ് ഈ ഒരു ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ മതഗ്രന്ഥത്തെയും ഒപ്പം തന്നെ മതചിഹ്നങ്ങളെയും അപമാനിക്കാൻ യുവാവ് ശ്രമിച്ചെന്നാരോപിച്ച് നിഹാംഗ് സിഖുകാർ ഈ യുവാവിനെ പിടികൂടുകയായിരുന്നു. തുടർന്ന് സ്വന്തം നിലയിൽ അവർ ശിക്ഷ നടപ്പാക്കിയെന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇസ് ബാർ ജോ ഈ ഘടന ഘട്ടി ഹെ 3:30 കരീബ് വോ ജോ ഹെ ഇൻകെ ധാർമ്മിക ജോ ജഗ ഹെ വഹാൻ പേ ഗ്രന്ഥ് കെ പാസ് വോ ഛേഡ്ഖാനി കർനെ ലഗാ തോ ഇൻ ലോഗോ നെ പകർ ലിയാ ഉസ്കെ സാബ് ഉന്നോനെ ഉസ്കോ സജാ ദേ ദീ ഹെ ഓർ ഉസ്കി ബാദ് മേ ഉസ്കി ഹത്യ ഹോ ഗയി ഹെ ഡെത്ത് ഹോ ഗയി ഹെ. ഈ ശിക്ഷ എന്ന് പറയുമ്പോൾ അത് ഇടത് കൈപ്പത്തി വെട്ടി മാറ്റുകയായിരുന്നു. ഇടത് കൈപ്പത്തി വെട്ടി മാറ്റിയ ശേഷം വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ഈ പോലീസ് ബാരിക്കേഡിൽ കെട്ടിത്തൂക്കി. മാത്രമല്ല ഈ വെട്ടിമാറ്റിയ ഇടത് കൈപ്പത്തി അതും ഈ പോലീസ് ബാരിക്കേഡിൽ തൂക്കിയിട്ടു. അങ്ങനെ ഏറെ നേരം മൃതപ്രിയനായി കടന്നിട്ടും ഒരാൾ പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നുള്ളതും കൂടി ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നീട് പോലീസുകാർ എത്തി ഈ മൃതദേഹം ഇവിടെ നിന്നും മാറ്റുകയായിരുന്നു, സിംഗുവിൽ നിന്ന് മാറ്റുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ പോലീസ് ഇപ്പോൾ വലിയ തോതിലാണ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ ഒരു സംഭവസ്ഥലം സന്ദർശിച്ചു. ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി തെളിവെടുപ്പ് നടത്തി. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ നടപടിക്രമങ്ങളിലൂടെയൊക്കെ തന്നെ കടന്നുപോയി. എന്തായാലും ഈ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം നിഹാംഗുകൾ, ഒരു വിഭാഗം നിഹാംഗുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം മുൻപും ഇത്തരത്തിലൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിന് കാരണമായ ആൾക്കാരെ, അതിന് കുഴപ്പക്കാരായി വന്ന ആൾക്കാരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും അന്ന് നടപടി ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് ഇത്തരത്തിൽ മതാചാര പ്രകാരമുള്ള, ഈ മതപ്രകാരമുള്ള ശിക്ഷ നടപ്പാക്കി എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന വിശദീകരണമായി ഇപ്പോൾ നിഹാംഗുകളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ സംയുക്ത സമരസമിതി അല്ലെങ്കിൽ സംയുക്ത കിസാൻ മോർച്ച ഈ ഒരു സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ വച്ചുകുറിപ്പിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല ഈ ഒരു നിഹാംഗുകളാണെങ്കിലും അതുപോലെ തന്നെ ഈ യുവാവാണെങ്കിലും ഈ സംഭവം അല്ലെങ്കിൽ ഈ കർഷക പ്രക്ഷോഭവുമായി തന്നെ ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ആൾക്കാരാണ്. സമാധാനപരമായി നടക്കുന്ന സമരമാണ്. അതിൽ ഒരു കാരണവശാലും അക്രമം വച്ചുകുറിപ്പിക്കാനാവില്ലെന്നും സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കിയിട്ടുണ്ട്. അനുജ. ശരി, ഗുഡ് നൈറ്റ് പ്രദീപ് കുമാർ. നിഹാംഗുകൾ എന്നാൽ ഒരു സായുധ വിഭാഗമാണ്. ഇവരുടെ നീല നിറം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ നീല തലപ്പാവ് അണിഞ്ഞിട്ടുണ്ട്, നീല വസ്ത്രം അണിഞ്ഞിട്ടുണ്ട്, നീല പതാക അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വാൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും. വളരെ തീവ്രമായ നിലപാടുകളാണ് ഇവർക്കുള്ളത്. ഈ തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആരെയും ജാതിമത ഭേദമന്യെ അവർ തങ്ങളുടെ ഒപ്പം കൂട്ടുമെന്നതാണ്. ഇതാണ് നിഹാംഗുകളുടെ പ്രത്യേകത. വെൽക്കം ബാക്ക് ടു ന്യൂസ് നൈറ്റ്.
കെപിസിസി പുനഃസംഘടനയിൽ പ്രതിഷേധം പുകയുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഈ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യം തലക്കെട്ട്. കെപിസിസി പുനഃസംഘടനയിൽ പ്രതിഷേധമറിയിച്ച് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാർ പട്ടിക തയ്യാറാക്കിയത് ഏകപക്ഷീയമായെന്നും ചർച്ച നടന്നില്ലെന്നും പരാതി. കെ സി വേണുഗോപാലിനെതിരെ ഗുരുതര ആരോപണവുമായി മുതിർന്ന നേതാക്കൾ. സംസ്ഥാന ഘടകത്തിന്റെ പട്ടിക വെട്ടിനിരത്തി വിശ്വസ്തരെ കുത്തിനിറച്ചെന്ന് നേതാക്കൾ. കേരളത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവറിന് പരാതി നൽകി. സംസ്ഥാന ഘടകം ഹൈക്കമാൻഡിന് നൽകിയ അന്തിമ പട്ടികയിൽ കെ സി വേണുഗോപാൽ കൈക്കടത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി ഇവർ ഉന്നയിക്കുന്നത്. സാമുദായിക സന്തുലനം ഉൾപ്പെടെ ലംഘിച്ച് കെ സി വേണുഗോപാൽ വിശ്വസ്തരെ കുത്തിനിറച്ചു എന്നതാണ് മുതിർന്ന നേതാക്കളുടെ ആരോപണം. ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, ഗുഡ് ഈവനിംഗ്. കോൺഗ്രസിൽ പ്രതിസന്ധി മാറുന്നില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ രൂക്ഷമാകുന്നു എന്ന സൂചനയല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്? വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് അതൃപ്തി, മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തി, പട്ടിക പുറത്തു വന്നിട്ടില്ലതാണ്. ഗുഡ് ഈവനിംഗ് അനുജ. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെ പി സി സി ഭാരവാഹിക പട്ടിക വരാൻ വളരെ കുറച്ച് സമയം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം വീണ്ടും കോൺഗ്രസിൽ സജീവമായൊരു ആരോപണ പ്രത്യാരോപണങ്ങൾ, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഗുരുതരമായ വിഷയങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും ഈ ആരോപണമായി ഉയർന്നൊരു സാധനം, ഒരു കാര്യമെന്ന് പറയുന്നത്, സംസ്ഥാന ഘടകം നൽകിയ അന്തിമ പട്ടിക അത് കെ സി വേണുഗോപാൽ ഇടപെട്ട് വെട്ടിനിരത്തി എന്നുള്ള പരാതിയാണ്. ഈ പരാതി ഉന്നയിക്കുന്നത് ഈ ഗ്രൂപ്പുകൾക്ക് അതീതമാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരെ കൂടാതെ, അല്ലെങ്കിൽ എന്നിവർക്ക് പുറമെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കടക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയുണ്ട്. മാത്രമല്ല ഈ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടന്നില്ലെന്നൊരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വനിതാ പ്രതിനിധി, അതേപോലെ തന്നെ ദളിത് പ്രതിനിധി, മാത്രമല്ല ഈ സാമുദായിക സമവാക്യം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു പട്ടിക ഇവിടുന്ന് ഡൽഹിയിലേക്ക് അയച്ചത്. സ്വാഭാവികമായും അവിടെ ഈ കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലുണ്ടായി. സാമുദായിക അല്ലെങ്കിൽ സാമുദായിക ഘടനയടക്കം, അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള സമവാക്യം അടക്കമുള്ള കാര്യങ്ങൾ പാലിച്ചില്ലെന്നും ഗുരുതരമായ പരാതിയുണ്ട്. ഈ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് പരാതി നൽകിയേക്കുമെന്നുള്ള സൂചന, പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു കാര്യം ഇക്കാര്യത്തിൽ ഒരു ആരോപണമായി ഉയരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നേതാക്കളെ കൂടാതെ ഈ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർക്കും ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതും ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഈ കെ പി സി സി പട്ടികയിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന വർക്കിംഗ് പ്രസിഡന്റുമാരും ആരോപിക്കുന്നുണ്ട്. പട്ടികയ്ക്കെതിരെ താരിഖ് അൻവറിന് വർക്കിംഗ് പ്രസിഡന്റുമാർ പരാതി നൽകിയിട്ടുണ്ട്. ഈ പട്ടികയുടെ തയ്യാറാക്കലടക്കമുള്ള കാര്യങ്ങൾ, അതിനുശേഷം നടന്ന ഇടപെടലടക്കമുള്ള കാര്യങ്ങൾ അത് ഏകപക്ഷീയമാണ് എന്നുള്ളതാണ് ഈ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് ഇന്ന് ലഭ്യമാകുന്നത് ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്, സൂചന മാത്രമാണ്. തലസ്ഥാനത്തെ മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ള ഒരു വിവരം കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ കെ പി സി സി ഭാരവാഹിക പട്ടിക പുറത്തു വരുന്നതിന് കുറച്ച് സമയം മാത്രം ബാക്കി കോൺഗ്രസിൽ വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. മാത്രമല്ല കോൺഗ്രസിൽ വീണ്ടും ഒരു ചൂട് പിടിച്ചിട്ടുള്ള പോരുകൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന് വേണം കൂടി എന്നുകൂടി നമുക്ക് പറയാൻ കഴിയും അനുജ. ശരി, ഏതായാലും ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രൂപ്പ് ഭേദമന്യേ, പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിനെ ഉന്നം വെച്ചുകൊണ്ടൊക്കെയുള്ള ഒരു നീക്കം എന്ന തരത്തിലേക്ക് കൂടി ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഗുഡ് നൈറ്റ് ഷഫീദ്. ഇനി പഞ്ചാബ് പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി പിൻവലിച്ചിരിക്കുന്നു നവജ്യോത് സിംഗ് സിദ്ദു എന്ന വാർത്തയും അല്പസമയം മുൻപ് പുറത്തു വന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. സിദ്ദു ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് രാഹുൽ ഉറപ്പ് നൽകി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായി സിദ്ദു അറിയിക്കുകയും ചെയ്തു. ബൽറാമാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൽറാം, ഇവ രാജി പിൻവലിക്കുമെന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഉറപ്പായ കാര്യമാണ്. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടോ? എ ഐ സി സി പിന്നീട് പ്രഖ്യാപിക്കും എന്നതായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട്. ഒപ്പം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം താല്പര്യപ്പെടുന്നത് പോലെയുള്ള ചില നിയമനങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അനുജ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ കെ സി വേണുഗോപാൽ, ഹരീഷ് റാവത്ത് എന്നിവരുമായി നവജ്യോത് സിംഗ് സിദ്ദു ചർച്ച നടത്തിയപ്പോൾ തന്നെ അദ്ദേഹം പി സി സി അധ്യക്ഷനായി തുടരും എന്ന് വ്യക്തമായിരുന്നു. എന്നാൽ അത് വാക്കുകളിലൂടെ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നും നാളെ ശുഭവാർത്ത ഉണ്ടാകുമെന്നുമായിരുന്നു ഹരീഷ് റാവത്തിന്റെ പ്രഖ്യാപനം. എന്തായാലും ഇന്ന് വൈകിട്ടാണ് രാഹുൽ ഗാന്ധിയുമായി നവജ്യോത് സിംഗ് സിദ്ദു കൂടിക്കാഴ്ച നടത്തിയത്. ഹരീഷ് റാവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ കൂടിക്കാഴ്ച. ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് സിദ്ദുവിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് ആവശ്യമായ പരിഗണന ഉണ്ടാകുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും ഇരു ജനറൽ സെക്രട്ടറിമാരും അറിയിച്ചിരുന്നു. രാഹുലുമായി നടത്തിയ ചർച്ചയിൽ തന്റെ എല്ലാ ആശങ്കകളും അറിയിച്ചെന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുമുള്ള രണ്ടു വരി മാത്രമാണ്
കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സിദ്ദു പ്രതികരിച്ചത്. അതേസമയം സിദ്ദു പി സി സി അധ്യക്ഷനായി തുടരുമെന്ന് ഹരീഷ് റാവത്ത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും സെപ്റ്റംബർ 28 അപ്രതീക്ഷിതമായാണ് സിദ്ദു രാജിവെച്ചത്. പ്രധാനമായും അഡ്വക്കേറ്റ് ജനറലിന്റെയും ഡി ജി പിയുടെയും നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിൽ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്റെ ഒരു 18 ആവശ്യങ്ങൾ, സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടും മുമ്പ് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചുള്ള 18 ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യങ്ങളും പരിഹരിക്കപ്പെടും എന്ന ഉറപ്പാണ് ഹൈക്കമാൻഡ് സിദ്ദുവിന് നൽകിയിരിക്കുന്നത്. പഞ്ചാബ് പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്നുള്ള രാജി പിൻവലിച്ചിരിക്കുന്നു നവജ്യോത് സിംഗ് സിദ്ദു. തന്റെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഈ നടപടി എന്നതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ അതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെന്താണ് ആ ന്യൂനമർദ്ദത്തിന്റെ അവസ്ഥ? ഏതൊക്കെ ജില്ലകളിൽ സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് ഉണ്ട്? അതൊക്കെ നമ്മൾ ഇനി പരിശോധിക്കാൻ പോവുകയാണ്. അറബിക്കടലിൽ ഉണ്ടായിരിക്കുന്ന ഈ ന്യൂനമർദ്ദം ഇപ്പോൾ കേരള തീരത്തേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതേ തുടർന്ന് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നമ്മൾ ഈ വാർത്തയിലേക്ക് പോകുന്നു. വിശദമായി നമ്മൾ ഇത് പരിശോധിക്കും. അതിനു മുൻപായി തലക്കെട്ട്. അറബിക്കടലിലെ ന്യൂനമർദ്ദം കേരള തീരത്തേക്ക്. ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോടും മലപ്പുറത്തും നാളെ ഓറഞ്ച് അലേർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. പൊന്നാനിയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കക്കി അണക്കെട്ടിൽ റെഡ് അലേർട്ടും ഇടുക്കി അണക്കെട്ടിൽ ബ്ലൂ അലേർട്ടും പ്രഖ്യാപിച്ചു. അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ന്യൂനമർദ്ദം ഇപ്പോൾ കേരള തീരത്തേക്ക് നീങ്ങുന്നു എന്ന ഏറ്റവും പുതിയ വിവരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച വരെ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് ആകമാനം മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ കേരളത്തിൽ അത് എപ്രകാരമാകും എന്നത് പരിശോധിച്ചാൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ് ആയി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടിട്ടുള്ളവർ അവർക്ക് ഏറ്റവും അടുത്തുള്ള തീരങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന മുന്നറിയിപ്പും ഇന്നലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇനി വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അലേർട്ടുകൾ എപ്രകാരമാണ് എന്നത് പരിശോധിക്കാം. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജില്ലകൾ മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ്. അതായത് വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുവേ എല്ലായിടങ്ങളിലും മഴയുണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുള്ളത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ്. ഇനി യെല്ലോ അലേർട്ട് നാളെ ചില ജില്ലകളിലുണ്ട്. ആ ജില്ലകൾ ഏതൊക്കെയാണ് എന്നത് പരിശോധിച്ചാൽ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ 6 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. അല്പസമയം മുൻപ് പുറത്തുവന്ന വാർത്ത, കക്കി ആനത്തോട് ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. ശക്തമായ മഴയെ തുടർന്നാണിത്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജലനിരപ്പ് ഉയർന്നാൽ നാളെ ഡാം തുറക്കും. കക്കാട്ടാർ ഒപ്പം പമ്പാ നദീ തീരത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അവിടെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിലവിലെ ഇവിടുത്തെ ജലനിരപ്പ് കൂടി പരിശോധിച്ചാൽ 978.33 മീറ്ററാണ്. ഒപ്പം തന്നെ ഇടുക്കി ഡാമിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയം ഉണ്ടായതിനേക്കാൾ കൂടിയ ജലനിരപ്പാണ് ഈ ഘട്ടത്തിൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലൂ അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ഡാമിൽ. നിലവിലെ ജലനിരപ്പ് ഇടുക്കി ഡാമിലേത് 2391 അടിയാണ്. പരമാവധി ജലനിരപ്പ് അത് 2408 അടിയാണ്. 2018 പ്രളയത്തിൽ ഈ ഡാം തുറന്നുവിട്ട കാര്യം അതെല്ലാം ഇപ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. പക്ഷേ അത്തരത്തിലേക്കൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകില്ല എന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം ഇപ്പോൾ മഴ ഒരല്പം കുറയുന്നുണ്ട്. ഒപ്പം തന്നെ ജലവൈദ്യുത പദ്ധതികളിലൂടെയുള്ള വൈദ്യുതി വിതരണം, ഉത്പാദനമൊക്കെ നമ്മൾ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. ഇന്ന് വിജയദശമിയായിരുന്നു. ഒട്ടേറെ കുരുന്നുകൾ ഇന്ന് ആദ്യാക്ഷരം കുറിച്ചു. വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപായി തലക്കെട്ട്. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിൽ കോവിഡ് ചട്ടം പാലിച്ച് ചടങ്ങുകൾ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും വിപുലമായ പരിപാടികൾ.
സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്ത്. ഛത്തീസ്ഗഡിൽ ദസറ ആഘോഷത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറി ഒരാൾ മരിച്ചു, 20 പേർക്ക് പരുക്ക്. വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഇന്ന് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. കോവിഡ് സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോടെയായിരുന്നു ഭക്തർക്ക് പ്രവേശനം. കുരുന്നുകളുടെ നാവിൽ രക്ഷിതാക്കൾ തന്നെയായിരുന്നു ആദ്യാക്ഷരം കുറിച്ചത്. തെക്കൻ കേരളത്തിലെ വിവിധ വിദ്യാരംഭ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാൻ എത്തിയത്. ക്ഷേത്രങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. ആദ്യാക്ഷരത്തിനൊപ്പം സംഗീതത്തിലും ചിത്രരചനയിലും ഉൾപ്പെടെ സമ്പൂർണ്ണ വിദ്യാരംഭമായിരുന്നു പലയിടത്തും. തെക്കൻ കേരളത്തിൽ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലും ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരക സമിതിയിലും കുരുന്നുകളെ ആദ്യാക്ഷരമെഴുതിക്കാൻ ആയിരങ്ങളെത്തി. ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം രക്ഷിതാക്കൾ തന്നെയാണ് കുരുന്നുകളെ ഹരിശ്രീ എഴുതിച്ചത്. വെട്ടുകാട് ദേവാലയത്തിൽ നടന്ന എഴുത്തിനിരുത്ത് ചടങ്ങിന് ഇടവക വികാരി ഫാദർ ജോർജ് ഗോമസ് നേതൃത്വം നൽകി. എല്ലാ വർഷവും ഞങ്ങൾക്ക് കൊറോണയ്ക്ക് മുൻപ് 600-700 പേരാണ് വരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ അനൗൺസ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല, അത് കാരണം ആൾക്കാർ കുറവാണ്. ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. കൊല്ലത്ത് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം, ശാരദാമഠം എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായും കുട്ടികളെ എഴുത്തിനിരുത്തിയത്. മറ്റ് തെക്കൻ ജില്ലകളിലും നിയന്ത്രണങ്ങളോടെ എഴുത്തിനിരുത്ത് ചടങ്ങുകൾ നടന്നു. മധ്യ കേരളത്തിലെ സരസ്വതി ക്ഷേത്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങിന് ആയിരങ്ങളാണ് എത്തിയത്. ബുക്കിംഗ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണിക്ക് വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി. 5000-ലധികം കുരുന്നുകളാണ് ഇത്തവണ ആദ്യാക്ഷരം കുറിച്ചത്. എറണാകുളത്ത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലും പറവൂർ സരസ്വതി ക്ഷേത്രത്തിലും ആദ്യാക്ഷരം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ എത്തി. തൃശൂർ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ പുലർച്ചെ 4:30 മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങി. മലബാറിൽ ഭാഷാചാര്യന്റെ മണ്ണായ തുഞ്ചൻ പറമ്പിൽ ഇത്തവണ എഴുത്തിനിരുത്ത് ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല. മലപ്പുറത്ത് അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മാത്രമായിരുന്നു ചടങ്ങുകൾ. കോഴിക്കോട്, അഴകുടി, വളയനാട്, പുതിയമ്പലം, തളി തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിലും എഴുത്തിനിരുത്ത് ചടങ്ങുകൾ നടന്നു. മലബാറിൽ തുഞ്ചൻപറമ്പ് അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തവണ എഴുത്തിനിരുത്ത് ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ചടങ്ങുകൾ സംഘടിപ്പിച്ച ഇടങ്ങളിൽ ഭക്തരുടെ കാര്യമായ തിരക്കുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. കേരളത്തിൽ മാത്രമായിരുന്നില്ല ചടങ്ങുകൾ നടന്നത്. ഡൽഹിയിൽ തലസ്ഥാനത്ത് എത്തരത്തിലേക്കാണ് മലയാളികൾ വിജയദശമി ദിനം ആഘോഷിച്ചത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഡൽഹിയിൽ ഇപ്പോൾ കോവിഡ് വ്യാപന ഭീഷണി ഏറെക്കുറെ ഒഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ ചടങ്ങുകളോടെ ഡൽഹി മലയാളികൾ വിജയദശമി ദിനം ആഘോഷിച്ചു. രാജ്യതലസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയ വേദികളിൽ നിരവധി കുട്ടികൾ അറിവിന്റെ ലോകത്ത് ഹരിശ്രീ കുറിച്ചു. വിദ്യാരംഭ ദിനത്തിൽ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വൻ ജനത്തിരക്ക് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടു. ഡൽഹിയിലെ ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ രാവിലെ 9 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. നിരവധി കുരുന്നുകളാണ് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇളവ് വന്നതോടെയാണ് വിദ്യാരംഭം കുറിക്കാൻ ക്ഷേത്രങ്ങൾ ഒരുങ്ങിയത്. അതുകൊണ്ട് തന്നെ വിദ്യാരംഭം ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷം രക്ഷിതാക്കൾക്കുണ്ട്. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും വളരെ നല്ല രീതിയിൽ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ആർക്കേപുരം അമ്പലത്തിൽ നടത്തിയ വിദ്യാരംഭത്തിൽ എൻ്റെ മകനെയും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. മയൂർ വിഹാർ, ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം, പുഷ്പവിഹാർ, അയ്യപ്പ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. ആദ്യാക്ഷരം കുറിക്കാൻ മാതാപിതാക്കൾക്കൊപ്പം എത്തിയ കുരുന്നുകൾക്ക് ആദ്യം അമ്പരപ്പായിരുന്നു. കുഞ്ഞുവിരലുകൾ കൊണ്ട് ഹരിശ്രീ കുറിച്ചപ്പോൾ അമ്പരപ്പ് കൗതുകമായി മാറി. പുസ്തകം പൂജയ്ക്ക് വെച്ച ദിനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെയായിരുന്നു. നമ്മൾ ബുക്സ് രണ്ട് ദിവസം പൂജന് വേണ്ടി വെക്കും. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. കഴിച്ചുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ. ഞാൻ അടിച്ചു പൊളിച്ചു ഈ ഹോളിഡേസിന്. മഹാനവമി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. കോവിഡ് രോഗവ്യാപനം തടയാൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രത്തിന് സമാനമായി ഡൽഹിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ 100 കണക്കിന് കുട്ടികളാണ് ആദ്യാക്ഷരം കുറിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചായിരുന്നു ചടങ്ങുകൾ. ജോഗേഷ് സിംഗിനോടൊപ്പം ലക്ഷ്മി സുരേഷ്, 24, ഡൽഹി.
മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പുതിയ കാതോലിക്ക ബാവ. സഭാധ്യക്ഷനായി ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് അഭിഷിക്തനായി. ആ വാർത്തയിലേക്ക് നമ്മൾ ഇനി പോകുന്നത് ആദ്യം തലക്കെട്ട്. ഓർത്തഡോക്സ് സഭാധ്യക്ഷനായി ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് അഭിഷിക്തനായി. ബെസേലിയോസ് മർത്തോമാ മാത്യൂസ് തൃതീയൻ എന്ന് പേര് സ്വീകരിച്ചു. സഭാതർക്കം പരാമർശിച്ച് പുതിയ കാതോലിക്ക ബാവ, സഭകൾ തമ്മിലുള്ള ഐക്യമെന്നാൽ ലയനമല്ലെന്ന് വിശദീകരണം. പരുമലപ്പള്ളിയിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. വിശദമായ റിപ്പോർട്ട് കാണാം. ഇനി മലങ്കര ഓർത്തഡോക്സ് സഭയെ ഇനി പുതിയ ഇടയൻ നയിക്കും. ഓർത്തഡോക്സ് സഭയുടെ 9-ാമത് കാതോലിക്കയായാണ് ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് സ്ഥാനമേറ്റത്. മുതിർന്ന മെത്രാപ്പൊലീത്തമാർ ചേർന്ന് അംശവടി കൈമാറി. ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ പുതിയ കാതോലിക്ക സഭാതർക്കം പരോക്ഷമായി പരാമർശിച്ചു. ഐക്യമെന്നാൽ ലയനമല്ല, മലങ്കര സഭയിൽ സമാന്തര അധികാര കേന്ദ്രങ്ങളില്ലെന്നും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ. എന്നാൽ ഐക്യം ലയനമല്ല എന്നും നാം ഓർമ്മപ്പെടുത്തുന്നു. വാത്സല്യ സഹോദരങ്ങൾ, മലങ്കര സഭ ഒരു കുടുംബമാണ്. ഇതിൽ സമാന്തര അധികാര കേന്ദ്രങ്ങളോ അവാന്തര വിഭാഗങ്ങളോ ഇല്ല. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കാം, അത് നീതിപൂർവം പരിഹരിക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. രാവിലെ 6:30 വിശുദ്ധ കുർബാനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സഭയിലെ മുതിർന്ന മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ക്ലീമീസ് മുഖ്യ കാർമ്മികനായി. മെത്രാപ്പൊലീത്തമാരും ക്ഷണിക്കപ്പെട്ട വൈദിക വിശ്വാസി പ്രതിനിധികളും മാത്രമാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ രാഷ്ട്രീയ മത സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. 24 പത്തനംതിട്ട. ന്യൂസ് നൈറ്റ്. ഇനി നമ്മൾ പോകുന്നത് ലോകവിശേഷങ്ങളിലേക്ക്. ലോകവിശേഷങ്ങളുമായി ന്യൂസ് നൈറ്റിൽ പി പി ജെയിംസ് ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് ഈവനിംഗ്. വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിം പള്ളിക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഇത് 3-ാമത്തെ ആക്രമണം പള്ളിക്ക് നേരെ. ഈ ആക്രമണത്തിന്റെ പിന്നിലും ISK ആണ് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഗുഡ് ഈവനിംഗ് അനുജ. അനുജ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമ്പരപ്പിക്കുന്ന വാർത്തയാണ് വീണ്ടും വരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ 3-ാമതും ഒരു മുസ്ലിം പള്ളിക്ക് നേരെ, ഷിയ പള്ളിക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. ഇതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആദ്യം വന്ന റിപ്പോർട്ട് 16, പിന്നീട് 30-ൽ പരം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ കൂടുമെന്നാണ് നമുക്ക് അറിവായിട്ടുള്ളത്. എന്തായാലും ഇത് വലിയ രീതിയിൽ അമ്പരപ്പിക്കുന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് താലിബാൻ അധികാരത്തിൽ വന്ന ശേഷം ഇസ്ലാമിക് ടെററിസ്റ്റുകൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ IS ഖൊറസാനാണ് ഇതിൻ്റെ പിറകിലെന്ന് താലിബാൻ അടക്കം പറയുന്നു. അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും നേരത്തെ 2 പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തിയത് IS ഖൊറസാനായിരുന്നു. പ്രത്യേകിച്ച് കുണ്ടൂസിലെ ഷിയ പള്ളിക്ക് നേരെ വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ച നടന്നപ്പോഴാണ് ചാവേർ ആക്രമണം നടത്തി സൂയിസൈഡ് ബോംബർ പൊട്ടിത്തെറിച്ചത്. ഇതേ മാതൃകയിൽ തന്നെ കാണ്ഡഹാറിലെ ബിബി ഫാത്തിമ ഷിയ പള്ളിക്ക് നേരെയാണ് വീണ്ടും ആക്രമണം നടന്നത്. ഇതേ പാറ്റേണിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടയിൽ 3 സൂയിസൈഡ് ബോംബേഴ്സായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അവർ ചാവേറുകൾ, ഒരു ചാവേർ പള്ളിയുടെ കവാടത്തിൽ പൊട്ടിത്തെറിച്ചു, പിന്നെ 2 മോസ്കിനുള്ളിൽ ആണ് പൊട്ടിത്തെറിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അഫ്ഗാനിസ്ഥാനിൽ ഉടലെടുക്കുകയാണ്. പ്രത്യേകിച്ച് താലിബാനെ സംബന്ധിച്ചിടത്തോളം ലോക രാജ്യങ്ങളുടെ അംഗീകാരം നേടാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് താലിബാൻ. പ്രത്യേകിച്ച് അവിടെ 1 കോടിയിലേറെ ആൾക്കാർ പട്ടിണിയിലേക്ക് നീങ്ങുന്നു. അന്താരാഷ്ട്ര സഹായമില്ല, ബാങ്കുകളിലെല്ലാം പണം തീർന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ IS ഖൊറസാൻ പള്ളികളിൽ വരെ ചാവേർ ആക്രമണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. 3 സൂയിസൈഡ് ബോംബേഴ്സിനെ ഇറക്കിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ താലിബാന് വലിയ രീതിയിലുള്ള നാണക്കേടാണ്. വലിയ രീതിയിൽ
അവർക്ക് മറുപടി പറയേണ്ടിയിരിക്കുന്നു. ലോകരാജ്യങ്ങളോട് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. ഭീകരരുടെ താവളമായി അഫ്ഗാനിസ്ഥാനെ മാറ്റില്ല എന്ന ഉറപ്പിലാണ് താലിബാന് ഭരണം കൈമാറാൻ സമ്മതിച്ചതെന്ന് അമേരിക്കയും മറ്റ് സഖ്യരാജ്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ആർക്കും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല. താലിബാനാണെങ്കിൽ കാണ്ഡഹാർ എന്ന് പറയുന്നത് താലിബാൻ്റെ ജന്മസ്ഥലമാണ്. അവിടെയാണ് താലിബാൻ ഏറ്റവും ശക്തമായിട്ടുള്ളത്. അതേ സ്ഥലത്ത് തന്നെ പോയി അക്രമം നടത്തിയതിലൂടെ ISK കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. താലിബാൻ ഒരിക്കലും ഞങ്ങൾ പേടിക്കുന്നില്ല, താലിബാനെ എതിരെ പ്രവർത്തിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് വീണ്ടും വീണ്ടും അവർ തുറന്നു പറയുകയാണ്. ISK ഒരുപാട് പേരെ താലിബാൻ സർക്കാർ അറസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ അതുകൊണ്ടൊന്നും സൂയിസൈഡ് ബോംബർമാർ ചാവേറുകൾ പിൻവാങ്ങുന്നില്ല. ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അനുജ, പി ജെയിംസ്, മറ്റൊരു അക്രമത്തിന്റെ വാർത്ത വരുന്ന ലെബനണിൽ നിന്നാണല്ലോ. അവിടെ തുറമുഖ സ്ഫോടനം നടക്കുന്ന ജഡ്ജിക്ക്, അതിൽ അന്വേഷണം നടത്തുന്ന ജഡ്ജിക്ക് നേരെ പ്രതിഷേധം, പ്രതിഷേധക്കാർക്ക് നേരെ വെടിവയ്പ്, അതിൽ 7 മരണമുണ്ടാകുന്നു. പലയിടങ്ങളിൽ നിന്ന് അക്രമത്തിന്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് രാജ്യം കടക്കുന്നു എന്നതിന്റെ സൂചനയാണോ ഇത്? അനുജ, ലെബനൻ പൊതുവെ ദേവദാരുക്കളുടെ സ്വർഗീയ ഭൂമിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ലെബനൻ താഴ്വര സാഹിത്യത്തിലൊക്കെ വലിയ രീതിയിൽ പ്രകീർത്തിക്കപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ലെബനൻ പ്രേതപ്പുറമ്പായി മാറുന്ന അവസ്ഥയിലേക്കാണ് മാറുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അവിടെ ഉണ്ടായ അമോണിയൻ നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 2,250 ടണ്ണാണ് പൊട്ടിത്തെറിച്ചത്. 219 പേരാണ് കൊല്ലപ്പെട്ടത്. അതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൽ ഒരു ജഡ്ജി, പ്രത്യേകിച്ച് അവിടുത്തെ 2 ഹെസ്ബോളയായി ബന്ധമുള്ള 2 മന്ത്രിമാർക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോഴാണ് അവിടെ പ്രതിഷേധമുണ്ടായത്. ആ പ്രതിഷേധക്കാർക്ക് നേരെ വെടിവയ്പ്പുണ്ടായിരിക്കുന്നു. വെടിവയ്പ്പിൽ 7 പേർ കൊല്ലപ്പെട്ട്, 30 പേർക്ക് പരിക്കുണ്ട്. ലെബനനിൽ ചേരി തിരിഞ്ഞ് 2 വിഭാഗമായി രാഷ്ട്രീയ നേതൃത്വം ഏറ്റുമുട്ടുകയും ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഭരണത്തിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ലെബനിലെ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലേക്ക് പോകുന്നു. ബെയ്റൂട്ടിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വെടിവെപ്പും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് അക്രമകാരികളുടെ പിടിയിലായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നു. എന്തായാലും പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. പട്ടാളത്തെക്കുറിച്ച് ഹിസ്ബുള്ള ആരോപിക്കുന്നത് അവർ വർഗീയമായും ഒക്കെ ഉള്ള രീതിയിലാണ് പെരുമാറുന്നതും വെടിവെപ്പ് നടത്തുന്നതും എന്നാണ്. ഹിസ്ബുള്ളയ്ക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് ലെബനൻ. അതുകൊണ്ട് തന്നെ ഇരുവിഭാഗം ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അനുജ, പി ജെയിംസ്, മറ്റൊരു വാർത്ത, പാകിസ്ഥാൻ തുടക്കം മുതൽ തന്നെ താലിബാനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്ന രാജ്യമാണ്, നമുക്കതറിയാം, അവരുടെ പ്രസ്താവനകളും മറ്റ് കാര്യങ്ങളുമെല്ലാം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മറ്റൊന്നാണല്ലോ. അങ്ങോട്ടേക്കുള്ള അഫ്ഗാനിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നു പാകിസ്ഥാൻ. അതായത് താലിബാനുമായി ഒരു ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണോ? അനുജ, അഫ്ഗാനിസ്ഥാനിലേക്ക് വീണ്ടും വരുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും അഫ്ഗാനിസ്ഥാന് പിന്തുണ കൊടുത്തിരുന്ന, അവർക്ക് താലിബാന് പിന്തുണ നൽകിയിരുന്നത് പാകിസ്ഥാനാണ്. പക്ഷേ അതേ പാകിസ്ഥാനടക്കം ഖത്തർ അടക്കമുള്ള കുറച്ച് എയർലൈൻസ് മാത്രമാണ് ഇപ്പോൾ കാബൂളിലും അഫ്ഗാനിസ്ഥാനിലെ വിമാനത്താവളങ്ങളിലും ഇറങ്ങുന്നത്. പക്ഷേ അതേ പാകിസ്ഥാൻ തന്നെ താലിബാനുമായി ഉടക്കി അവർ വിമാന സർവീസ് നിർത്തിവച്ചിരിക്കുന്നു. അത് പുതിയ സംഭവവാസമാണ്. പാകിസ്ഥാൻ്റെ വിമാന സർവീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രക്കാരെ നിർബന്ധപൂർവ്വം താലിബാൻ ഇടപെട്ട് ഇറക്കിവിടുന്നു എന്ന് മാത്രമല്ല, അങ്ങോട്ട് പോകുന്ന വിമാന സർവീസിന് വലിയ ഇൻഫ്ലുവൻസ് തുകയാണ് കൊടുക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് അതൊരു വാർ സോണിലേക്ക് പോകുന്നു, യുദ്ധഭൂമിയിലേക്ക് പോകുന്നുവെന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇത്രയും ഇൻഷുറൻസ് തുക കൊടുത്ത് എത്തുന്ന യാത്രക്കാരെ ഇറക്കിവിടുന്നതിലൂടെ തങ്ങൾക്ക് കോടികളുടെ നഷ്ടമുണ്ടായതായി പാകിസ്ഥാൻ എയർലൈൻസ് പറയുന്നു. അതുകൊണ്ട് തന്നെ അവരെ നിർത്തിവച്ചിരിക്കുകയാണ് വിമാന സർവീസുകൾ. ഒപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്ന് താലിബാൻ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്നത് അവിടുത്തെ ISI ചീഫാണ് ഫയാസ് ഹമീദ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം സൈന്യം മാറ്റി നദീം അഞ്ജും എന്ന പുതിയ ലെഫ്റ്റനന്റ് ജനറലെ ISIയുടെ ചീഫായി കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ISI ചീഫിൻ്റെ തലവൻ്റെ സ്ഥാനത്തുണ്ടായ മാറ്റം പാകിസ്ഥാനിൽ ഉണ്ടായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാനെയും ബാധിച്ചിരിക്കുന്നു. അവർ തമ്മിലുള്ള ഭിന്നതയ്ക്കും കൂടി അത് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഇടപെട്ടത്, ഫയസ് ഹമീദ് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ഇടപെടൽ പ്രത്യേകിച്ച് ഹക്കാനി വിഭാഗത്തെ അനുകൂലിക്കുകയും ബരാദറെ പോലെയുള്ള വളരെ സ്വീകാര്യനായിട്ടുള്ള ഉപപ്രധാനമന്ത്രിയെ തഴയുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതുകൂടിയാണ് അദ്ദേഹത്തിന് സൈന്യത്തിൻ്റെ അനിഷ്ടത്തിന് കാരണമായതും പാക് സൈന്യം ISI ചീഫായിരുന്ന ഫയാസ് ഹമീദിനെ മാറ്റിയതും. പക്ഷേ ഫയാസ് ഹമീദിന് അനുകൂലമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. അതിൻ്റെ പേരിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും
സൈന്യവും തമ്മിലുള്ള ഇടച്ചിലും ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഭീകരരുടെ വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റത്തിന് കാരണമായിരിക്കുന്ന അഫ്ഗാൻ ബോർഡർ വഴിക്ക്, പാകിസ്ഥാൻ അഫ്ഗാൻ ബോർഡർ വഴിക്ക് അവർ ഇന്ത്യയിൽ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലോകത്തിലെ ഭീകരരുടെ ഏറ്റവും വലിയ താവളമായി മാറിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേറിയ ശേഷമാണ് കാശ്മീരിലേക്കും ഇന്ത്യയിലേക്കും വലിയ രീതിയിൽ ഭീകരരുടെ വരവുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങളായി ഏഴ് ഇന്ത്യൻ ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് എന്ന് മാത്രമല്ല, ഭീകരരെ വധിക്കുന്നുണ്ട്. ഇന്നും ഒരു ഭീകരനെ ഇന്ത്യൻ സൈന്യം വധിച്ചു. ഈ ഭീകരർ അഫ്ഗാൻ അതിർത്തികളിലൂടെ കടന്നു വരുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അനുജ, ശരി, കൂടുതൽ ലോകവിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. പി പി ജെയിംസ്, ഗുഡ് നൈറ്റ്. IPL 14th സീസൺ ആര് നേടും? പോരാട്ടം ഇപ്പോൾ നടക്കുകയാണ്, ആവേശ പോരാട്ടം നടക്കുകയാണ്. നമ്മൾ ആ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. IPL ലഹരി. ഫൈനലിൽ ചെന്നൈ കൊൽക്കത്ത ആവേശ പോരാട്ടം. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 192 റൺസ് നേടി. മറുപടിയിൽ ഉജ്ജ്വല തുടക്കം കൊൽക്കത്ത നേടിയിട്ടുണ്ട്. ഒരു വിക്കറ്റ് പോലും അവർക്ക് നഷ്ടമായിട്ടില്ല എന്ന ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നു രഞ്ജു മത്തായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. രഞ്ജു, ഗുഡ് ഈവനിംഗ്. എന്തായാലും തുടക്കത്തിൽ ചെന്നൈ നല്ല പ്രകടനം കാഴ്ചവെച്ചു, പക്ഷെ കൊൽക്കത്തയ്ക്ക് അതുപോലെ തിളങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മറുപടി ബാറ്റിംഗിൽ അവരതിന് പകരം വീട്ടുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? ആവേശ പോരാട്ടം അക്ഷരാർത്ഥത്തിൽ. തീർച്ചയായും അനുജ, IPL 14th സീസണിന്റെ ഫൈനൽ പോരാട്ടം വളരെ വ്യത്യസ്തമായ ഒരു മത്സരമായി മാറിയിരിക്കുന്നു. കാരണം ഇത്രയും നാൾ നമ്മൾ IPL കണ്ടത് വളരെ ചെറിയ ലോ സ്കോറിംഗ് ഗെയിംസ് ആയിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. കാരണം ചത്ത പിച്ചുകൾ, അതോടൊപ്പം തന്നെ വളരെ മോശം പിച്ചുകളിൽ വളരെ ലോ സ്കോറിംഗ് ഗെയിം ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷേ കലാശപ്പോരാട്ടത്തിലേക്ക് എത്തുമ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് പൂർണ്ണമായും അനുകൂലമായ ഒരു പിച്ചാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ടോസ് നേടിയ കൊൽക്കത്ത ചെന്നൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. അത് ആദ്യം നമ്മൾ ഒരുപക്ഷെ ചെന്നൈയുടെ പ്രകടനം കണ്ടപ്പോൾ ഒരുപക്ഷെ കൊൽക്കത്തയുടെ തീരുമാനം ആത്മഹത്യാപരമായി പോയോ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊൽക്കത്തയുടെ ബാറ്റിംഗ് പ്രകടനം നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുജ, ആദ്യ 9 ഓവർ പിന്നിടുമ്പോൾ 79 റൺസാണ് കൊൽക്കത്ത അടിച്ചെടുത്തത്. കൊൽക്കത്തയുടെ ഒരു വിക്കറ്റ് നഷ്ടമായെങ്കിൽ അത് ഒരു ബ്രേക്ക് ത്രൂ തന്നെയാണ്. കാരണം സ്കോർ 0-0 നിൽക്കുമ്പോൾ വെങ്കടേഷ് അയ്യർ, ഇപ്പോൾ വെങ്കടേഷ് അയ്യറുടെ ക്യാച്ച് ധോണി പാഴാക്കിയിരുന്നു. അത് വളരെ നിർണായകമായൊരു വിക്കറ്റായിരുന്നു. കാരണം മികച്ച ഫോമിലായിരുന്നു വെങ്കടേഷ് അയ്യർ കളിച്ചിരുന്നത്. വെങ്കടേഷ് അയ്യറാണ് പുറത്തായതെങ്കിൽ ഒരുപക്ഷെ ചെന്നൈക്ക് പ്രതീക്ഷയുടെ വകയുണ്ട്. ഈ മിഡിൽ ഓവർ, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കൊൽക്കത്തയുടെ മിഡിൽ ഓവർ ബാറ്റ്സ്മാൻമാർ കൊളാപ്സ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ കൊളാപ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൊൽക്കത്തയെ സംബന്ധിച്ച് മിഡിൽ ഓർഡറിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള മത്സരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ വാശിയേറിയ ഒരു പോരാട്ടം. കാരണം ആദ്യം 192 റൺസ് അടിക്കാൻ കൊൽക്കത്തയ്ക്ക് സാധിച്ചു. ഫാഫ് ഡുപ്ലിസിയുടെ ഉജ്ജ്വല പ്രകടനത്തിൻ്റെ മികവിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അത്രയും വലിയൊരു ടോട്ടലിലേക്ക് എത്തിയത്. ഇപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ അവരുടെ ഓപ്പണർമാർ ശുഭ്മാൻ ഗില്ലും വെങ്കടേഷ് അയ്യരും ഒരു മികച്ച തുടക്കം ടീമിന് നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇനിയുള്ള 11 ഓവറുകൾ നടക്കാൻ പോകുന്നത് വലിയ പോരാട്ടം. ശരി, എന്തായാലും ഒരു ചോദ്യം കൂടി, ഇപ്പോൾ ആർക്കൊപ്പമാണ് രഞ്ജു? അനുജ, എന്റെ ഫേവറേറ്റ് ടീം രാജസ്ഥാൻ ആയിരുന്നു. രാജസ്ഥാൻ തീർച്ചയായും ചെന്നൈ ധോണിയുടെ 300th T20 മത്സരത്തിൽ ധോണി കപ്പ് ഉയർത്തുന്നത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അനുജ. ശരി, എന്തായാലും ആ ആഗ്രഹം, അത് അത്തരത്തിലേക്ക് അത് സഫലമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ 24 ഓഫീസിലുണ്ട് എന്നത് എനിക്ക് പറയാം. നമ്മൾ ഈ പോരാട്ടം ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആവേശ പോരാട്ടം. ഒരു വിക്കറ്റ് കൊൽക്കത്തയ്ക്ക് നഷ്ടമായിരിക്കുന്നു, ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ്. ഇനി അടുത്ത സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ന്യൂസ് നൈറ്റ്, ഇന്നത്തെ വാർത്തകൾ, നാളത്തെ പത്രം. ട്വന്റി ഫോർ ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ ചേരുന്നു. ഉന്മേഷ്, ഗുഡ് ഈവനിംഗ്. ഒട്ടേറെ വാർത്തകളുണ്ടെന്ന്, അതിൽ മുഹമ്മദ് റിയാസിന്റെ പരാമർശം, സിംഗുവിലെ കൊലപാതകം, ഇതടക്കം ഏതൊക്കെയായിരിക്കും പ്രധാന തലക്കെട്ടായി ഇടം പിടിക്കും? ഗുഡ് ഈവനിംഗ് അനുജ. ഈ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നേതാക്കളുടെ എതിർപ്പ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നാളെ മലയാള പത്രങ്ങൾ ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഒരു പ്രധാന വാർത്ത നൽകാനുള്ള സാധ്യതയുണ്ട്. അനുജ സൂചിപ്പിച്ച വാർത്തകൾ കൂടി മലയാള പത്രങ്ങളുടെ ഒന്നാം പേജ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് പ്രസിഡന്റുമാർക്കും ഒപ്പം മുതിർന്ന നേതാക്കൾക്കും ഒരേപോലെ അതൃപ്തിയുണ്ട്. താരിഖ് അൻവറിനെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ പട്ടിക വരുന്നതിന് മുൻപ് തന്നെ അക്കാര്യത്തിൽ അവർ പ്രതിഷേധം അറിയിക്കുന്നു. അത്
പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിൽ ഒന്നാണ്. ആ വാർത്ത ഒരുപക്ഷെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ നാളെ ഇടം പിടിച്ചേക്കും. മറ്റൊരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര പൂളിലേക്ക് കേരളം വൈദ്യുതി നൽകണമെന്നുള്ള ഊർജ്ജ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമാണ്. ഊർജ്ജ സെക്രട്ടറി തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ഒന്നാം പേജിൽ ഇടം പിടിക്കുന്ന ഒരു വാർത്തയായി അതും മാറാനുള്ള സാധ്യതയുണ്ട്. അനുജ, മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ പിന്തുണച്ച് സി പി ഐ എം രംഗത്തെത്തുന്ന കാഴ്ച ഇന്ന് കണ്ടു. വാർത്താസമ്മേളനത്തിൽ എ വിജയരാഘവൻ തന്നെ ഇക്കാര്യത്തിൽ സി പി ഐ എം നിലപാടാണ്, എൽ ഡി എഫ് നിലപാടാണ് മന്ത്രി പറഞ്ഞത് എന്ന് ആവർത്തിക്കുന്നത് കേരളം കണ്ട ദിവസമാണ്. റിയാസിനുള്ള ഈ പിന്തുണ ഒരുപക്ഷെ ഒന്നാം പേജ് വാർത്തയായി നാളെ മലയാള പത്രങ്ങളിൽ മാറിയേക്കും. കശ്മീരിൽ സ്ഥിതി ഇപ്പോഴും അശാന്തമാണ്. രണ്ടു ഭീകരരെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു സൈന്യമൊപ്പം. രണ്ട് സൈനികർക്ക് ഇന്ന് വീരമൃത്യുവുമുണ്ട്. കാശ്മീരിലെ സംഭവ വികാസങ്ങൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ മലയാള പത്രങ്ങൾ ഒന്നാം പേജിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. സിംഗുവിലെ സമരവേദിക്കരികിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഒപ്പം ഈ കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. ആരാണ് ഇതിന് പിന്നിലെന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് റിപ്പോർട്ട് ഒന്നാം പേജിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ മലയാള പത്രങ്ങളിൽ. മറ്റൊരു വാർത്താ ചിത്രം സഹിതം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ എന്നൊരു ശീർഷകത്തിലാണ് ചിത്രം സഹിതം. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഡോക്ടർ മാത്യൂസ് മാർ സേവേരിയോസ് അഭിഷിക്തനായ എന്നൊരു വാർത്ത കൂടി നാളെ മലയാള പത്രങ്ങളുടെ ഒന്നാം പേജിൽ എത്താനുള്ള സാധ്യതയുണ്ട്. ഉൾപേജുകളിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ത്യയെ വലിയ സൈനിക ശക്തിയാക്കുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായ ദിവസമാണ്. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആരിൻ ഖാന് ഷാരൂഖ് ഖാന്റെ മണി ഓർഡർ, അത് 4,500 രൂപയാണ്. ജയിലിലേക്ക് അയക്കാൻ കഴിയുന്ന പരമാവധി തുക, ആ വാർത്ത കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യു പിയിലെ ഒരു ദുരന്ത വാർത്ത, ട്രാക്ടർ മറിഞ്ഞ് 11 പേരാണ് അവിടെ മരിച്ചത്, 4 കുട്ടികൾ ഉൾപ്പെടെ. ചിത്രം സഹിതം ആ വാർത്ത ഇടം പിടിക്കും. മഴ മുന്നറിയിപ്പ് നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കും. ന്യൂനമർദ്ദം കേരള തീരത്തേക്ക് വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ മഴ മുന്നറിയിപ്പ്, ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു. മസനഗുഡിയിലെ നരഭോജി കടുവ പിടിയില എന്നൊരു ശീർഷകം നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിച്ചേക്കും. സൗദിയിൽ നടക്കുന്ന പുതിയ മാറ്റങ്ങൾ, അത് മലയാള പത്രങ്ങളിലും നാളെ ഇടം പിടിക്കും. മാസ്ക് ഒഴിവാക്കാനുള്ള സൗദി അറേബ്യയുടെ തീരുമാനം, അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അഫ്ഗാനിസ്ഥാനിലുണ്ടായ സ്ഫോടനത്തിൽ ഇതിനോടകം മരണം 30 കടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ചിത്രം സഹിതം നാളെ മലയാള പത്രങ്ങൾ അടയാളപ്പെടുത്തും. അനുജ, ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് അല്പസമയം മുൻപ് ഒരു വിക്കറ്റ് കൊൽക്കത്തയ്ക്ക് നഷ്ടമായെന്ന തരത്തിലേക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു മത്സരം. പക്ഷേ കൊൽക്കത്തയ്ക്ക് വിക്കറ്റ് നഷ്ടമാകുന്നില്ല, ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നില്ല, അദ്ദേഹത്തെ തിരികെ വിളിച്ചിരിക്കുന്നു അമ്പയർ എന്നതാണ്. എന്തുകൊണ്ടാണ് ഈ തീരുമാനം എന്നതിപ്പോൾ വ്യക്തമല്ല. മഹേന്ദ്ര സിംഗ് ധോണി ഈ വിഷയത്തിൽ നിരാശനായി പ്രതികരിക്കുകയും മറ്റുമുണ്ടായി. എന്തായാലും ആവേശ പോരാട്ടം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായ ഒരു സ്കൂളുണ്ട്, എറണാകുളം പച്ചാളത്ത്. ഒരു വിദ്യാലയ മുത്തശ്ശി, 125 വർഷം പഴക്കമുള്ള LMC ബോയ്സ് LP സ്കൂൾ. സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഈ സ്കൂളിന്റെ പ്രത്യേകത, പ്രദേശവാസികളായ കുട്ടികൾക്കൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് എന്നതാണ്. ഈ ഒരു റിപ്പോർട്ടോടെ ഇന്നത്തെ ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം. ഗുഡ് നൈറ്റ്. വിദ്യാലയ മുത്തശ്ശി ഉണരുകയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി കോവിഡ് ഭീതിയിൽ ഉറങ്ങിക്കിടന്ന വിദ്യാലയ മുത്തശ്ശി ഇനി കാത്തിരിക്കുന്നത് കുട്ടിക്കുരുന്നുകളുടെ കലവില കേൾക്കാനായാണ്. ഒരു 100-ന് അപ്പുറത്തെ പാരമ്പര്യമുണ്ട് എറണാകുളം പച്ചാളത്തെ LMC ബോയ്സ് LP സ്കൂളിന്. അധ്യാപകരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെയാണ് സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങളും ഒരുക്കങ്ങളുമെല്ലാം തകൃതിയായി നടക്കുന്നത്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള കരുതലുകൾക്കാണ് അതിൽ ഏറ്റവും പ്രാധാന്യം. അതേസമയം സ്കൂളിൽ കുട്ടികൾക്കൊപ്പമുള്ള നിമിഷങ്ങൾക്കായി നാളുകൾ നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചതിലുള്ള സന്തോഷത്തിലാണ് അധ്യാപകർ. ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് സന്തോഷമാണ്. അവരിങ്ങനെ പറയാണ്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിൽ വരണം. ഓരോ ദിവസവും കുട്ടികളെ എണ്ണി എണ്ണി ഇരിക്കുകയാണെന്ന് തന്നെ പറയാം. നമ്മളെ കഴിയാവുന്ന രീതിയിൽ എല്ലാ ഒരു പിന്തുണയും നൽകി കുട്ടികൾ സ്കൂളിൽ വരണം. അവരെ എണ്ണി എണ്ണി ഇരിക്കുകയാണ് സ്കൂളിൽ എന്നാണ് വരാൻ പറ്റുന്നത്. ഒഴിഞ്ഞുകിടന്നിരുന്ന കളിമുറ്റങ്ങളിൽ ഇനി ആരവവും ആർപ്പുവിളികളും ഉയരും. ആ ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പാണ് ബാക്കി.
ദൃശ്യങ്ങൾ പകർത്തിയ രാഹുൽ മുരളിക്കൊപ്പം അബ്ദുൾ റഹീം 24 കൊച്ചി.